ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ഡ്രൈവർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി അതിലെ മെക്കാനിക്കൽ സെക്ഷനിൽ നിന്നും ചോദിക്കുന്ന പ്രധാന ഭാഗത്തിലെ പി എസ് സി ഇതുവരെ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിനോട് അനുബന്ധമായ കാര്യങ്ങളും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മൂന്ന് പ്രധാന മെക്കാനിക്കലുമായി റിലേറ്റ് ചെയ്ത ഭാഗമാണ്. അപ്പോൾ അതും പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ളതും ഒന്ന് ഇൻക്ലൂഡ് ചെയ്തൊന്ന് ആ ഒരു മൂന്ന് ഭാഗവും നമ്മളിന്ന് കവർ ചെയ്യുന്നു. തുടർന്നുള്ള വീഡിയോകളിൽ ബാക്കിയുള്ളത് കവർ ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് അൺ അക്കാഡമി എന്ന ഓൺലൈൻ സ്റ്റഡി പ്ലാറ്റ്ഫോമിനെ പരിചയപ്പെടുത്തുന്നു. ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഓൺലൈൻ സ്റ്റഡി ട്യൂട്ടോറിയൽ തന്നെയാണ് അൺ അക്കാഡമി എന്ന് പറയുന്നത്. കേരളത്തിലെ മികച്ച അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന ഇതിൽ ഇപ്പോൾ ഒട്ടനവധി ബേച്ച് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ബേച്ച് കോഴ്സ് എന്ന് പറയുന്നത് ദൗത്യമാണ്. അതായത് ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളവർക്കുള്ള ദൗത്യം എന്നൊരു ബേച്ച് കോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. തുടർന്നുള്ളത് ജേതാവ്, അതായത് എൽ ഡി സി മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളവർക്കുള്ള ബേച്ച് കോഴ്സ് ജേതാവ്. ദിശ ഉണ്ട്, അത് പ്ലസ് ടു ലെവൽ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ദിശ. ജേതാവ് എന്ന ബേച്ച് കോഴ്സ് അത് എൽ ജി എസ് മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതാകുന്നു. പിന്നെയുള്ളത് ഒട്ടനവധി ടെസ്റ്റ് സീരീസ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് സീരീസിലൂടെ നമ്മുടെ ലെവൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഒട്ടനവധി മോക്ക് ടെസ്റ്റുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റുകളിലെല്ലാം ഉന്നത റാങ്ക് മേടിക്കുന്നവർക്ക് ഇതിൽ ഒട്ടനവധി ഓഫേഴ്സാണ്. അതിൽ ആദ്യ റാങ്ക് മേടിക്കുന്ന ഈ മോക്ക് ടെസ്റ്റിൽ ആദ്യ റാങ്ക് മേടിക്കുന്നവർക്ക് വൺ ഇയർ സബ്സ്ക്രിപ്ഷൻ എല്ലാം ഫ്രീ ആണ്. പിന്നെ ഒട്ടനവധി മറ്റു ഫീച്ചേഴ്സാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉള്ളത്. അപ്പോൾ ഇത് മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ഓഗസ്റ്റ് മാസത്തെ മെഗ ഓഫർ എന്ന് പറയുന്നത് ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ എടുക്കുവാണെങ്കിൽ രണ്ട് മാസം കൂടി ഫ്രീ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ആർ അക്കാഡമി 10 എന്ന കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു എൻജിൻ. അപ്പോൾ എൻജിനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ ഡെഫിനിഷൻ തന്നെ ആദ്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. എൻജിൻ എന്നാൽ എന്ത്? അതായത് എൻജിൻ ഈസ് എ പവർ പ്രൊഡ്യൂസിങ് യൂണിറ്റ്. ഇറ്റ് കൺവേർട്ട് ഹീറ്റ് എനർജി ഇൻ ടു മെക്കാനിക്കൽ എനർജി. വേറെ ഒന്നുമല്ല, ആ ഡെഫിനേഷനിൽ തന്നെ ഒരു മാർക്കിനുള്ള ചോദ്യമുണ്ട്. ഇത് എന്ത് എനർജിയെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു? ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നു. എന്താണ് ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജിയായിട്ട് മാറ്റുന്നു. ഇനി നമ്മൾ നോക്കേണ്ടത് രണ്ട് ടൈപ്പുള്ള എൻജിനാണ് പ്രധാനമായും നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ പഠിക്കുന്നത്. ഒന്ന് ഏതാണ്? ഐ സി എൻജിൻ അല്ലെങ്കിൽ ഇൻ്റേണൽ കമ്പസ്റ്റിൻ എൻജിൻ. രണ്ടാമത്തേത് ഇ സി എക്സ്റ്റേണൽ കമ്പസ്റ്റിൻ എൻജിൻ. അപ്പോൾ ഐ സി എൻജിനും ഇ സി എൻജിനും. ഈ സാധാരണ നമ്മൾ ഓട്ടോമൊബൈലിൽ ഉപയോഗിക്കുന്ന എൻജിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഐ സി എൻജിൻ. അതായത് ഇൻ്റേണൽ കമ്പസ്റ്റിൻ, അതിൻ്റെ കമ്പസ്റ്റിൻ നടക്കുന്നത് എവിടെയാണ്? അകത്ത്, എൻജിൻ അകത്ത് വച്ചാണ്. എന്നാൽ നമ്മുടെ ആദ്യത്തെ സ്റ്റീം എൻജിനിലെ അതിൻ്റെ കമ്പസ്റ്റിനൊക്കെ നടക്കുന്നത് എൻജിന് വെളിയിൽ വച്ചിട്ടാണ്. അപ്പോൾ അതാണ് എക്സ്റ്റേണൽ കമ്പസ്റ്റിൻ എൻജിൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ ഐ സി എൻജിനെ വീണ്ടും രണ്ടായിട്ടൊന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് പെട്രോൾ എൻജിൻ, ഡീസൽ എൻജിൻ. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ഒരു നമ്മൾ പി എസ് സി ചോദിക്കുന്ന അത് വെച്ച് മാത്രമാണ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ മാത്രമാണ് പറയുന്നത്. അപ്പോൾ പെട്രോൾ എൻജിൻ, ഡീസൽ എൻജിൻ. അപ്പോൾ ഇവയുടെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ വെച്ച് ഒരുപാട് പി എസ് സി ചോദിക്കാറുണ്ട്. അതായത് സ്പാർക്ക് പ്ലഗ് ഏതിൻ്റെ പാർട്ടാണ്? പെട്രോൾ എൻജിൻ്റേതാണോ ഡീസൽ എൻജിൻ്റേതാണോ? സ്പാർക്ക് പ്ലഗ് ഏതിൻ്റെതാണ്? സ്പാർക്ക് പ്ലഗ് പെട്രോൾ എൻജിൻ്റെയാണ്. അപ്പോൾ പെട്രോൾ എൻജിൻ്റെ പ്രധാന പാർട്ട്സ്, അതായത് ഡീസൽ എൻജിനിൽ ഇല്ലാത്തതും എന്നാൽ പെട്രോൾ എൻജിനിൽ ഉള്ളതും ആയ കമ്പോണൻ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് സ്പാർക്ക് പ്ലഗ് ആണെന്ന് ഓർക്കുക. ഇനി ഡീസലിൽ ഈ സ്പാർക്ക് പ്ലഗിന് പകരമുള്ളത് എന്താണ്? ഇഞ്ചക്ടറുകളാണ്, ഇഞ്ചക്ടർ. അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി കാർബുറേറ്റർ, അതും ഏതിൻ്റെ പാർട്സ് ആണെന്ന് ചോദിക്കാം. ഏതിൻ്റെതാണ്? അതും പെട്രോൾ എൻജിനെയാണ്. അതായത് അതായത് ഫ്യൂവലിൻ്റെ, അതായത് പെട്രോളിൻ്റെയും എയറിൻ്റെയും മിക്സിതം, അതായത് അതിനെ മിക്സ് ചെയ്യുന്ന അനുപാതം എവിടെ വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ കാർബുറേറ്ററിൽ എന്ന് ഓർക്കുക. ഇനി ഹീറ്റർ പ്ലഗ് ഏതിൻ്റെ പാർട്ടാണെന്ന് ചോദിക്കാം. ഹീറ്റർ പ്ലഗ് ഏതിൻ്റെ ആണ്? അത് ഡീസൽ എൻജിൻ.
അപ്പോൾ ഡീസൽ എൻജിൻ ഈ ഹീറ്റർ പ്ലഗ് ഉള്ളതിൽ 30 സെക്കൻഡെങ്കിലും അത് അമർത്തിയതിന് ശേഷം, അത് ഓണാക്കിയതിന് ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. 30 സെക്കൻഡ്. ഇനി കുറഞ്ഞ മർദ്ദത്തിൽ പ്രവർത്തിക്കുന്ന എൻജിൻ ഏതെന്ന് ചോദിച്ചാൽ അത് പെട്രോൾ എൻജിനാണ്. ചോക്കുള്ളത് ഏത് എൻജിനിലാണ്? അതും പെട്രോൾ എൻജിനിലാണ്. അതും ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഈ വാഹനത്തിൻ്റെ ഈ എൻജിൻ വാഹനത്തിൻ്റെ മുൻവശങ്ങളിലാണ് സാധാരണ കാണുന്നത്. അത് എന്തുകൊണ്ടാണ്? വാഹനത്തിൻ്റെ വെയ്റ്റ് ബാലൻസ് നിയന്ത്രിക്കാൻ. ഇനി ഈ എൻജിൻ ബാക്കിലാണ്, ബാക്കിലുള്ള വണ്ടികളുമുണ്ട്. അതിൻ്റെ ഉപയോഗം എന്താ? അതിൻ്റെ അകത്തെ ക്യാബിൻ സ്പേസ് കൂടുതലായിരിക്കും എന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ പെട്രോൾ എൻജിനിൽ ഉപയോഗിക്കുന്ന സിലിണ്ടർ ലൈൻസ് ഏതായിരിക്കും? അത് ഡ്രൈ ആയിരിക്കും. പെട്രോൾ എൻജിനിൽ ഡ്രൈയും എന്നാൽ ഡീസൽ എൻജിനിൽ വെറ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സിലിണ്ടർ ലൈനർ. ഇനി ടർബോ ചാർജർ, അതായത് എൻജിൻ്റെ എഫിഷ്യൻസി കൂട്ടുന്ന ഒരു ഘടകമാണ്, ഡീസൽ എൻജിനുകളിൽ ഉപയോഗിക്കുന്നു. ഇത് എക്സോസ്റ്റ് ഗ്യാസ് വെച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് ഡീസൽ എൻജിനിൽ ഉള്ളതാണ് ടർബോ ചാർജർ. ഇനി നോക്കുവാണെങ്കിൽ നമ്മൾ സ്ട്രോക്കിലേക്ക് വരുന്നു. സ്ട്രോക്ക് എന്താണ്? സ്ട്രോക്ക് പിസ്റ്റൺ TDC മുതൽ, അതായത് ടോപ്പ് ഡെഡ് സെൻറ്റർ മുതൽ BDC വരെ, ബോട്ടം ഡെഡ് സെൻറ്റർ വരെ സഞ്ചരിക്കുന്ന ആ ദൂരത്തെയാണ്. അതായത് പിസ്റ്റൺ ഉണ്ട്, അപ്പോൾ മേളിൽ മാക്സിമം ഇതുവരെ പോകും, താഴെ ഇതുവരെ വരും. ആ ഒരു ദൂരത്തെയാണ് നമ്മൾ ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത്. പ്രധാനമായും 4 തരം സ്ട്രോക്കുകളുണ്ട്: സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. ഈ 3 സ്ട്രോക്കും, സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്, ഇതൊരു കറക്റ്റ് ഓർഡറിലാണ് നടക്കുന്നത്. ഇനി ഇവിടെ പഠിക്കേണ്ടത്, പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് വരുമ്പോൾ സക്ഷൻ നടക്കും, തിരിച്ച് മേളിലേക്ക് കയറുമ്പോൾ അത് അവിടെ കംപ്രഷൻ നടക്കും, വീണ്ടും താഴേക്ക് വരുമ്പോൾ പവർ സ്ട്രോക്ക്, വീണ്ടും മേളിലേക്ക് പോകുമ്പോൾ എക്സോസ്റ്റ് സ്ട്രോക്ക്. അടുത്തിനി നമുക്ക് പഠിക്കാനുള്ളത് ഫയറിംഗ് ഓർഡറാണ്. അപ്പോൾ ഫയറിംഗ് ഓർഡർ എന്താണ്? അതായത് മൾട്ടി സിലിണ്ടർ എൻജിനുകളിൽ 3-ൽ കൂടുതൽ സിലിണ്ടർ അല്ലെങ്കിൽ 2-ൽ കൂടുതൽ സിലിണ്ടർ ഉണ്ടാകും, അതിലൊരു പ്രത്യേക ഫയറിംഗ് ഓർഡറിലായിരിക്കും ഇത് ഫയറാകുന്നത്. അപ്പോൾ സാധാരണ ഒരു 4-സിലിണ്ടർ എൻജിനിൽ അതിൻ്റെ ഫയറിംഗ് ഓർഡർ എന്ന് പറയുന്നത് 1-3-4-2. പഠിക്കാൻ എളുപ്പമാണ്. ഒറ്റ സംഖ്യ ആദ്യം വരും, പിന്നീട് ഇരട്ട സംഖ്യ. എന്നാലൊരു 6-സിലിണ്ടറിൽ ആണെങ്കിൽ ഫയറിംഗ് ഓർഡർ എങ്ങനെയാണ്? 1-5-3-6-2-4. ആദ്യം ഒറ്റ സംഖ്യ ഒന്നു, പിന്നെ ഇരട്ട സംഖ്യ ഒന്നു. ഇവിടെ ഒറ്റ സംഖ്യയുടെ വലുത് നടുക്ക് വന്നു, ഇവിടെ ഇരട്ട സംഖ്യയുടെ ചെറുത് നടുക്ക് വന്നു. ആ ഒരു കോഡിൽ ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ മാരുതി 800 അതിൽ 3 സിലിണ്ടറേ ഉള്ളൂ, അതിൻ്റെ ഫയറിംഗ് ഓർഡർ 1-3-2. ഇനി PSC മറ്റൊരു ചോദ്യം, ഡിപ്സ്റ്റിക്. എന്താണ് ഡിപ്സ്റ്റിക്? അതായത് എൻജിനിൽ ഓയിലിൻ്റെ അളവിൻ്റെ ലെവൽ അറിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഈ ഡിപ്സ്റ്റിക്. അപ്പോൾ ഇതിൻ്റെ ലെവൽ എങ്ങനെയാണെന്ന് ചോദിക്കാം. അതായത് ആ ഡിപ്സ്റ്റിക്കിൽ 2 മാർക്കുണ്ടാകും, അതിന് ഇടയ്ക്ക് ഓയിലിൽ ഉണ്ടായിരിക്കണം. ഇനി നമ്മുടെ എൻജിൻ വാൾവ്, അതായത് ഒരു സിലിണ്ടർ 2 വാൾവ് ഉണ്ടായിരിക്കും, ഇല്ലറ്റും എക്സോസ്റ്റും. ആ ഇല്ലറ്റ് വാൾവ് എപ്പോഴും വലുതായിരിക്കും, ബിഗ് ആയിരിക്കും, അതൊന്നും ഓർത്തിരിക്കും. ഇല്ലറ്റ് വാൾവ് എപ്പോഴും വലുതായിരിക്കും. ഇനി ഈ എൻജിൻ വാൾവ് ക്ലിയറൻസ് പരിശോധിക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഫീലർ ഗേജ്. അപ്പം നേരത്തെ പറഞ്ഞു, ഒരു സിലിണ്ടർ ഉള്ളെങ്കിൽ 2 വാൾവ്, അങ്ങനെയെങ്കിൽ 6 സിലിണ്ടർ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിന് 12 വാൾവുകൾ ഉണ്ടായിരിക്കും. ഇനി എൻജിൻ ഓണായിരിക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് മോട്ടോർ പ്രവർത്തിക്കരുത് എന്ന് പറയാൻ കാരണം, നമ്മുടെ ഫ്ലൈ വീലിലെ പല്ലുകൾ ഡാമേജ് ആകും. അതായത് എൻജിൻ കറങ്ങിക്കഴിഞ്ഞാൽ ഈ ഫ്ലൈ വീലും കറങ്ങുവാണ്. അപ്പോൾ എന്താണ് ഈ ഫ്ലൈ വീലിൻ്റെ ധർമ്മം? അതായത് നമ്മുടെ പവർ സ്ട്രോക്കിൽ മാത്രമേ പവർ ഉണ്ടാക്കുന്നുള്ളൂ, ബാക്കി 3 സ്ട്രോക്കിലും പവർ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ ബാക്കി 3 സ്ട്രോക്കിനേക്ക് ആവശ്യമായ പവർ സേവ് ആവുന്നത് ഈ നമ്മുടെ ഫ്ലൈ വീലിലാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റാർട്ടർ മോട്ടോർ ഈ ഫ്ലൈ വീലിനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് ഗിയറിലെ ടീത്ത് പോലെ ടീത്ത് ഉണ്ടാകും, ഇതിനെയാണ് ഒന്ന് കറക്കി വിടുന്നത്.
അപ്പോൾ വണ്ടി ഓണായിരിക്കുമ്പോൾ വീണ്ടും നമ്മൾ സ്റ്റാർട്ടർ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ പല്ലുകൾക്ക് കേടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ഐഡിയ വെച്ച് പഠിക്കുക, ഇതെല്ലാം ചോദ്യമായി വരും. ഇനി സിലിണ്ടർ ഗ്യാസ്കറ്റ് തകരാറിലായി എന്ത് സംഭവിക്കും? റേഡിയേറ്ററിലേക്ക് കൂളൻ്റിലേക്ക് നമ്മുടെ ഈ ഓയിൽ കടക്കാനും തിരിച്ചാകാനും സാധ്യതയുണ്ട്. ഇനി ഡീസൽ എൻജിൻ്റെ ക്വാളിറ്റി അറിയുന്നു ഏതാണ്? ഡീസൽ എൻജിൻ സീറ്റെയിനും നമ്മുടെ പെട്രോൾ എൻജിൻ അറിയുന്നത് ഒക്ടെയിനുമാണ്, അതിൻ്റെ ക്വാളിറ്റി. ഇനി ഈ സിലിണ്ടർ മെറ്റീരിയൽ ഉണ്ടാകുന്നത് ഏതാണ്? കാസ്റ്റ് അയൺ ആണ്, അതും കൂടി ഇവിടെ നിന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ നേരെ കടക്കുന്നു കൂളിംഗ് സിസ്റ്റം. അപ്പോൾ കൂളിംഗ് സിസ്റ്റം ഒന്നുമില്ല, നമ്മുടെ എൻജിനെ ഒന്ന് തണുപ്പിക്കുക. അതായത് എൻജിനിലെ താപത്തെ നിയന്ത്രിക്കുന്ന ഘടകം ചോദിച്ചാൽ കൂളിംഗ് സിസ്റ്റം. പ്രധാന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു റേഡിയേറ്റർ ഉണ്ടാകും, മുൻവശത്തൊരു റേഡിയേറ്റർ ഉണ്ടാകും, പിൻഭാഗത്തായി ഒരു ഫാൻ ഉണ്ടാകും, പിന്നെ ഒരു വാട്ടർ പമ്പ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് ഇരിക്കുന്നത്. ഇനി കൂളൻ്റായിട്ട് എയർ കൂളിംഗ് സിസ്റ്റം ഉണ്ട്, വാട്ടർ കൂളിംഗ് ഉണ്ട്, ഓയിൽ കൂളിംഗും ഉണ്ട്. സാധാരണ ഹെവി വാഹനങ്ങളിൽ ഈ മൂന്നും ഉപയോഗിക്കുന്നു, സാധാരണ നമ്മുടെ ബൈക്കുകളിൽ എയർ കൂളിംഗ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ എന്താണ് ഈ കൂളിംഗിന് വേണ്ടി നമ്മൾ വാട്ടർ ഉപയോഗിക്കുന്നതിന് പകരം അതിന് കൂളൻറ്റും കൂടി ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്താണ്? അപ്പോൾ എൻജിനിലെ കൊറോഷൻ ഒന്ന് കുറയ്ക്കും. അപ്പോൾ പിന്നെയും പഠിക്കുക, ഈ ഫ്ലൂയിഡിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? ടോപ്പിൽ നിന്ന് താഴേക്കാണ്. അതായത് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി, നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി മേളിൽ ഒരു ഫില്ല് ചെയ്യുന്ന ഇതുണ്ടല്ലോ, അവിടെയല്ലേ നമ്മൾ ഒഴിക്കുന്നത്, അവിടെ നിന്നാണ് കൂളൻ്റ് താഴെ പോകുന്നത് എന്ന് ഓർക്കുക. അതായത് മുകളിൽ നിന്ന് താഴേക്ക്, ആ ഡയറക്ഷനെല്ലാം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നു ഗിയറിലേക്ക്. ഗിയറും അടുത്തൊരു മെയിൻ ടോപ്പിക്കാണ്. അതായത് ഗിയറിൻ്റെ ഉപയോഗം എന്താണ്? വാഹനത്തിനെ വ്യത്യസ്ത വേഗതയിൽ ഓടിക്കുക, വാഹനത്തിനെ പുറകോട്ട് ചലിക്കാനും ഗിയർ അത്യാവശ്യം. ഇനി വലിയ ഗിയർ ചെറിയ ഗിയറിനെ കറക്കുമ്പോൾ എന്ത് സംഭവിക്കും? വേഗത കൂടുതലായിരിക്കും. എന്നാൽ ചെറിയ ഗിയർ വലിയ ഗിയറിനെ കറക്കുമ്പോൾ വേഗത കുറവായിരിക്കും. ഇനി എന്താണ് ഹെഡ് ഗിയർ എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടായിരിക്കും ഹെഡ് ഗിയർ. ഹെഡ് ഗിയർ നമ്മുടെ ഗിയറുമായിട്ട് ഒരു ബന്ധമില്ല, അത് ഹെൽമെറ്റാണ്. ഇനി ശക്തി കൂടിയ ഗിയർ ഏതാണ്? അത് റിവേഴ്സ് ഗിയർ. ഏറ്റവും ശക്തി കൂടിയ റിവേഴ്സ് ഗിയർ. എന്നാൽ മുന്നോട്ട് സഞ്ചരിക്കുന്നതിൽ ശക്തി കൂടിയ ഏതെന്ന് ചോദിച്ചാൽ അത് ഒന്നാമത്തെ ഗിയർ. ത്രീ സ്പീഡ് ഗിയർ ബോക്സിൽ എത്ര ഗിയർ ഉണ്ടാകും? 4 ഗിയറുകൾ ഉണ്ടാകും. അതായത് 3 ഫോർവേഡും 1 ബാക്ക്വേർഡും റിവേഴ്സ്. ഇനി ഏറ്റവും കുറഞ്ഞ ശക്തിയുള്ള ഗിയർ ഏതാണ്? അത് ടോപ്പ് ഗിയർ ആയിരിക്കും. ഏറ്റവും കുറഞ്ഞ ശക്തിയുള്ളത് അത് ടോപ്പ് ഗിയർ ആയിരിക്കും, എന്നാൽ വേഗത കൂടുതലും ആയിരിക്കും. ഇനി എന്താണ് റിംഗ് ഗിയർ എന്ന് പറയുന്നത്? റിംഗ് ഗിയർ ഈ ഗിയറുമായിട്ട് ബന്ധമില്ല, അത് ഫ്ലൈ വീലിലുള്ള, നേരത്തെ പറഞ്ഞു ആ സ്റ്റാർട്ടർ മോട്ടോർ കറക്കുന്ന ആ ഒരു ഗിയറിനെയാണ് റിംഗ് ഗിയർ എന്ന് പറയുന്നത്. ഇനി വാഹനം ഇറക്കം ഇറങ്ങുമ്പോൾ ഏത് ഗിയറിൽ വാഹനം ഓടിക്കണം? നമ്മൾ ഏത് ഗിയറിലാണോ കയറ്റം കയറുന്നത് ആ ഗിയറിൽ തന്നെ ഓർത്തിരിക്കണം. ഇനി സൺ ഗിയർ കേട്ടിട്ടുണ്ടായിരിക്കും, അത് ഏതിൻ്റെ ഭാഗമാണ്? സൺ ഗിയർ, അത് ഡിഫറൻഷ്യൽ യൂണിറ്റിൻ്റെ ഭാഗമാണ്. ഇനി ഈ എൻജിനും ഗിയർ ബോക്സിനും ഇടയിലാണ് നമ്മുടെ ക്ലച്ച് സ്ഥിതി ചെയ്യുന്നത്. അതായത് എൻഗേജും ഡിസെൻഗേജും, ആവശ്യ സമയത്ത് നമ്മുടെ എൻജിനും ഗിയർ ബോക്സും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുകയോ വിച്ഛേദിക്കുകയോ ചെയ്യുക എന്ന ധർമ്മം ക്ലച്ച് നിർവഹിക്കുന്നു. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ചെറിയ ടോപ്പിക്. ഇനി ഒരുപാട് ചോദ്യങ്ങളും മറ്റ് അനുബന്ധ വിവരങ്ങളും ഉണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.